അത് നിങ്ങളുടെ വൻകുടലിൽ ഒട്ടിപ്പിടിക്കുന്നു. അപ്പോൾ എളുപ്പത്തിൽ പുറത്തു പോകേണ്ട മാലിന്യങ്ങൾ ശരീരത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. രോഗത്തിലേക്കുള്ള വാതിലാണത്. അതിനർത്ഥം നിങ്ങളുടെ ശ്വസന പ്രക്രിയയും ചിന്താ പ്രക്രിയകളും ഘ്രാണശക്തിയും കാലക്രമേണ കുറഞ്ഞു വരുന്നു. ഇത് ശരിക്കും മന്ദതയ്ക്ക് കാരണമാകുന്നു. കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ, ഉരുളൻകിഴങ്ങോ മറ്റ് കിഴങ്ങുകളോ കഴിക്കുമ്പോൾ അത് വായുകോപമുണ്ടാക്കും നിങ്ങളുടെ പുക്കിളിന് താഴെയുള്ള ഭാഗത്ത്. ഒരിക്കൽ ആ ഭാഗത്ത് ഗ്യാസ് ഉണ്ടായാൽ തൊണ്ടക്കുഴിയുടെയും പുക്കിളിൻ്റെയും ഇടയിലുള്ള നിങ്ങളുടെ പ്രാണവായുവിന് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിലെ ചലനാത്മകത കുറയുന്നു. പച്ചക്കറികളിൽ മണ്ണിനടിയിൽ വളരുകയും സ്വത്വഗുണമുള്ള വളരെ ചുരുക്കം പച്ചക്കറികളിൽ ചിലതാണ് ക്യാരറ്റ്, മുള്ളങ്കി എന്നിവ. മറ്റെല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഉരുളൻകിഴങ്ങും അതിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള മറ്റ് കിഴങ്ങുകളും സീറോ പ്രാണിക്കാണ്. അവ തമസ് എന്ന ഗുണം സൃഷ്ടിക്കുന്നു. തമസ് എന്ന നിങ്ങളിൽ ജഡത്വം സൃഷ്ടിക്കുന്നു എന്നാണ്. വിദ്യാർത്ഥികളോടും ധ്യാന പരിശീലകരോടും ഉരുളൻകിഴങ്ങും അതിൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റ് കിഴങ്ങുകളോ കഴിക്കരുതെന്ന് ഞങ്ങൾ പറയാറുണ്ട്. കാരണം അത് ഉറക്കത്തിൻ്റെ അളവ് കൂട്ടും. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെയും ഒരു ധ്യാന പരിശീലകൻ്റെയും ഏറ്റവും വലിയ ശത്രു നിങ്ങൾക്കറിയാമോ? ഉറക്കമാണ്. നിങ്ങൾ കണ്ണടച്ചിരിക്കുന്നു, പുസ്തകം തുറക്കുന്നു. പുസ്തകം നല്ലൊരു ഉറക്ക ഗുളികയാണ്. അതിൻ്റെ ഒപ്പം നിങ്ങൾ ഉരുളൻകിഴങ്ങ് കൂടി കഴിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീഴും. പാലിൻ്റെ ഉൽപ്പന്നങ്ങളിൽ പ്രത്യേകതരം എൻസൈമുകളുണ്ട്. ഈ എൻസൈമുകളെ ടെക്സ്റ്റൈൽ പശ ഉണ്ടാക്കാനായി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇവ വെള്ളത്തിൽ അലിയുന്നതല്ല. അപ്പോൾ ഒരുപാട് പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ വൻകുടലിൽ പറ്റിപ്പിടിക്കുന്നു. അതായത് എളുപ്പത്തിൽ പുറത്തു പോകേണ്ട മാലിന്യങ്ങൾ ശരീരത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വാഭാവികമായ ജാഗ്രത കുറയുന്നു. നിങ്ങൾ ദക്ഷിണേന്ത്യയിൽ നിന്നാണെങ്കിൽ സ്കൂളിൽ പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ തൈരുസാദം കഴിച്ചാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകുമെന്ന്. ശരിയല്ലേ? ആരെങ്കിലും ഉറക്കം തോങ്ങുകയാണെങ്കിൽ, ദക്ഷിണേന്ത്യയിലാണെങ്കിൽ ചോദിക്കും, എല്ലാവർക്കും അറിയാതെ നിങ്ങളെ മന്ദതയിലാക്കുമെന്ന്. പക്ഷെ അധ്യാപകരും അത് കഴിക്കുന്നു, അതാണ് പ്രശ്നം. ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതയാണ്, ഇപ്പോഴത്തെ നിങ്ങളുടെ ശരീരഘടനയിൽ നിങ്ങൾ പച്ച മാംസം കഴിക്കുകയാണെങ്കിൽ 70 മുതൽ 72 മണിക്കൂറുകൾ എടുത്താണ് അത് ശരീരത്തിലൂടെ കടന്നുപോകുന്നത്. പാചകം ചെയ്ത മാംസമാണെങ്കിൽ 50 മുതൽ 54 മണിക്കൂറുകൾ എടുക്കും ശരീരത്തിലൂടെ കടന്നു പോകാൻ. പാചകം ചെയ്ത സസ്യാഹാരമാണെങ്കിൽ 24 മുതൽ 30 മണിക്കൂറുകൾ എടുക്കും ശരീരത്തിലൂടെ കടന്നു പോകാൻ. പാചകം ചെയ്യാത്ത പച്ചക്കറികൾ കഴിച്ചാൽ 12 മുതൽ 15 മണിക്കൂറുകൾ എടുക്കും കടന്നു പോകാൻ. നിങ്ങളൊരു പഴം കഴിച്ചാൽ 1.5 മുതൽ 3 മണിക്കൂറുകൾ കൊണ്ട് അത് ശരീരത്തിലൂടെ കടന്നു പോകും. എന്തുകൊണ്ടാണ് ഇത്രയധികം സമയമെടുക്കുന്നത്? കാരണം അടിസ്ഥാനപരമായി മനുഷ്യ ശരീരത്തിലെ ദഹനേന്ദ്രിയ മണ്ഡലം, അതിന് 24 അടി മുതൽ 36 അടി വരെ നീളമുണ്ട്. ചുണ്ടു മുതൽ മലദ്വാരം വരെ പോകുന്ന ഈ കുഴലിന് സസ്യബുക്കുകളായ എല്ലാ മൃഗങ്ങളുടെയും ഒരു സവിശേഷതയാണിത്. അതായത് അവരുടെ ദഹനേന്ദ്രിയ മണ്ഡലം ശരീരത്തേക്കാൾ 5 മുതൽ 6 മടങ്ങ് വരെ വലിപ്പമുണ്ടാകും. മാംസബുക്കുകളുടെ കാര്യമെടുത്താൽ 2.5 തൊട്ട് 3 മടങ്ങ് വരെ വലിപ്പമുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാംസം ഭക്ഷിക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും വളരെ ചെറിയ കുടലാണ് ഉള്ളത്. സസ്യപൂക്കുകൾക്ക് നീളമേറിയ കുടലാണ് ഉള്ളത്. അപ്പോൾ സസ്യഭക്ഷണങ്ങൾ ഇതിലൂടെ വേഗത്തിൽ കടന്നു പോകുന്നതിനാൽ കുടലിൻ്റെ നീളം അത്തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാംസം കഴിച്ച് ഒരുപാട് സമയം ഇതിൽ തങ്ങി നിൽക്കുമ്പോൾ അത് രോഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. പല വിധത്തിലും രോഗങ്ങളുണ്ടാക്കും. ഇന്ന് മാംസം കഴിക്കുന്നത് നമ്മുടെ ലോകത്ത് ഒരു സംസ്കാരമായി മാറിയിരിക്കുന്നു. കാരണം പല സമൂഹങ്ങൾക്കും പണ്ടുകാലത്ത് അതിജീവനമായിരുന്നു ലക്ഷ്യം. അതിജീവനമാണ് ലക്ഷ്യമെങ്കിൽ അതിജീവനത്തിന് ആവശ്യമായത് എന്തും കഴിക്കും, അത് മറ്റൊരു വിഷയമാണ്. അതിജീവനം ഒരു പ്രശ്നമല്ലാതാകുമ്പോൾ ഭക്ഷണം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏതുതരം ശരീരമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും എന്തുതരം പ്രവൃത്തികളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നും അതിനനുസരിച്ച് നിങ്ങൾ കഴിക്കുക. മാംസം കഴിക്കുന്നത് ഒരു മോശം കാര്യമെന്നല്ല പറയുന്നത്, ബോധപൂർവം ഭക്ഷണം കഴിക്കണമെന്നാണ് ഇതിനർത്ഥം. ബോധപൂർവം തിരഞ്ഞെടുത്തുകൊണ്ട് യോഗ സംസ്കാരത്തിൽ ഭക്ഷണം പാചകം ചെയ്താൽ
ഒന്നര മണിക്കൂറിനുള്ളിൽ നിങ്ങളത് കഴിച്ചിരിക്കണം. ചില പ്രത്യേകതരം ഭക്ഷണങ്ങൾക്ക് 4 മണിക്കൂറുകൾ വരെ കുഴപ്പമില്ല. അതിനപ്പുറം നിങ്ങളത് തുടരുത്. അതെത്ര സ്വാദുള്ളതാണെങ്കിലും എത്ര ഭംഗിയുള്ളതാണെങ്കിലും നിങ്ങളത് കഴിക്കരുത്. കാരണം അത് ശരീരത്തിൽ വായുവിനെ സൃഷ്ടിക്കുന്നു. വയറ്റിൽ മാത്രമല്ല ഗ്യാസ് ഉണ്ടാകുന്നത്, അതെന്തായാലും അറിയാൻ സാധിക്കും. അത് ശരീരത്തിൽ നിങ്ങളുടെ പ്രാണവായുവിന് എതിരായി പ്രവർത്തിക്കുന്ന വായുവിനെ സൃഷ്ടിക്കും. അതിനർത്ഥം നിങ്ങളുടെ ശ്വസന പ്രക്രിയയും നിങ്ങളുടെ ചിന്താ പ്രക്രിയകളും നിങ്ങളുടെ ഘ്രാണശക്തിയും കാലക്രമേണ കുറഞ്ഞു വരും. ഇതുമൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ് ഊർജ്ജസ്വലതയുള്ള ഒരു മനുഷ്യനാകും.